ഒടുവിൽ കത്തോലിക്ക സഭയ്ക്കും തോന്നി നവീകരണം അനിവാര്യം. കാലാകാലങ്ങളായി വിശ്വാസി സമൂഹം ആവർത്തിച്ച് പറയുന്നതാണ് സഭയെ നവീകരിക്കണം എന്നത്. മാറ്റമൊഴിച്ച് എന്തും മാറ്റാമെന്ന നിലപാടിലായിരുന്നു സഭ. ഒടുവിൽ സഭാ നേതൃത്വത്തിന് തന്നെ തോന്നിത്തുടങ്ങി മാറിയില്ലെങ്കിൽ വിശ്വാസികൾ മാറ്റും എന്ന്, മാറിയില്ലെങ്കിൽ സഭ തന്നെ മാറിപ്പോയേക്കാം എന്ന്. ഒടുവിൽ സഭയുടെ നേതൃത്വത്തിനും അത് തോന്നിത്തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് മെത്രാൻ സമിതിയുടെ ഈ പ്രസ്താവന. കേരളത്തിലെ കത്തോലിക്ക സഭകളിൽ 3 വർഷം ഇനി മാറ്റത്തിൻ്റെ കാലമാണ്. കൂട്ടായ്മയുടെയും സഹവർത്തിത്വത്തിൻ്റെയും സഭയായി മാറുക എന്നതാണത്രേ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. സഭയിൽ കേൾക്കലിൻ്റെയും സംവാദത്തിൻ്റെയും സംസ്കാരം ശക്തി പ്രാപിക്കണം എന്ന് KCBC വക്താവ് ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു. ഇതര മതവിശ്വാസികളുമായുള്ള സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലും ലക്ഷ്യമിടുന്നു. 2022 ജൂൺ 5 പെന്തക്കോസ്താ ദിനത്തിൽ തുടങ്ങി 2025 ജൂൺ 8 അവസാനിക്കുന്ന പെന്തക്കോസ് തിരുനാൾ വരെയാണ് മാറ്റത്തിൻ്റെ കാലം. സഭയെ ഒരു NGO ആക്കരുത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. CBC കീഴിൽ കോർ കമ്മിറ്റി രൂപീകരിച്ച് 12 നവീകരണ മേഖലകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. നവീകരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ പ്രശസ്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. 1, സഭാ കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളും ഭിന്നതകളും ഇല്ലാതാക്കണം. 2, ആത്മീയ പരിശീലനം കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കണം. 3, മതബോധന സംവിധാനങ്ങൾ പരിഷ്കരിക്കണം. 4, സഭയിൽ നിന്ന് മുറിവേറ്റവരുമായുള്ള അനുരഞ്ജനം കൂടാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല, പരസ്പരം ക്ഷമിക്കാൻ സഹിക്കാവുന്ന അവസരങ്ങൾ ഉണ്ടാക്കണം. 5, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദരിദ്ര സേവനങ്ങളും സഭയുടെ മുഖമുദ്രയാണ്. ഇത് വിസ്മരിച്ച് ചെയ്യുന്നതെല്ലാം സുവിശേഷ വിരുദ്ധമാണ്. 6, സഭയുടെ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും പ്രേക്ഷിതാഭിമുഖ്യത്തോടെ പരിഷ്കരിക്കപ്പെടണം. 7, പ്രേക്ഷിത സ്വഭാവം നഷ്ടപ്പെട്ട സമർപ്പിത സമൂഹം ദൈവരാജ്യം പടുത്തുയർത്തുന്നതിൽ പരാജയപ്പെടുകയാണ് എന്നത് തിരിച്ചറിയണം. 8, കുടുംബ പ്രേക്ഷിത ശൈലിയിലും മാറ്റം അനിവാര്യമാണ്. 9, അൽമായ പ്രേക്ഷിതത്വത്തിനും പങ്കാളിത്തത്തിനും യോജിച്ച വിധം സഭാ സംവിധാനങ്ങൾ പരിഷ്കരിക്കപ്പെടണം. 10, സഭ എൻ്റെ ഭവനം എന്ന വികാരം യുവജനങ്ങളിൽ വളർത്തണം. 11, പരിസ്ഥിതി വിഷയം ധാർമ്മിക വിഷയമായി അവതരിപ്പിക്കാൻ കഴിയണം. 12, ഇതര മതങ്ങളും ഇതര സഭകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണം. സഭയുടെ വൈകി വന്ന വിവേകമെന്ന് വേണം ഇതിനെ കരുതാൻ. തങ്ങളുടെ തന്നെ വിവരക്കേടുകൾ കൊണ്ട് കെടുകാര്യസ്ഥത കൊണ്ടും ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ സഭാ നേതൃത്വത്തിന് ഇപ്പോഴെങ്കിലും നേരം വെളുത്തതിൽ നമുക്ക് ആശ്വസിക്കാം. കൂദാശകളെയും സഭയെയും ക്രിസ്തുവിനെയും മറന്ന് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും പിറകെ പോയ സന്യസ്തർക്ക് മൂക്ക് കയറിടാൻ ഇത് ഉപകരിക്കുമോ എന്ന് കണ്ടറിയണം. കണക്കെടുത്താൽ എണ്ണിത്തികയ്ക്കാൻ പറ്റാത്തത്ര വ്യക്തികളും കുടുംബങ്ങളും സന്യസ്തരുടെയും സഭയുടെയും വൈരാഗ്യ ബുദ്ധി കൊണ്ട് തകർന്നു പോയിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഇക്കാലം അത്രയും തിരുത്താൻ ശ്രമിക്കാതിരുന്നത് കൊണ്ടാണ് സഭ ഇത്രയേറെ തകർച്ചയുടെ വക്കിലെത്തിയത്. അന്യമതസ്ഥരെ ബഹുമാനിക്കാതെ തങ്ങളുടെ മതമാണ് വലുതെന്നും തങ്ങളുടെ ദൈവമാണ് ശരിയെന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ മതേതര രാജ്യത്ത് വൈദികരടക്കം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നഷ്ടമായത് ക്രിസ്തുവിൻ്റെ സുവിശേഷവും സഭയുടെ ദർശനങ്ങളുമാണ്. തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സുവിശേഷം മറന്നുകൊണ്ട് വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയതും അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളും മലയാളികൾ മറക്കാനിടയില്ല. താമരശ്ശേരി രൂപതകളിലെ പള്ളികളിൽ മതപഠന ക്ലാസുകളിൽ ഭീകരമായ വർഗീയത തുളുമ്പുന്ന പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് വിവരമില്ലായ്മ കൊണ്ടല്ല, കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന ഏവർക്കും അറിയാം. സഭാ നവീകരണത്തിനായി ഇറക്കിയിട്ടുള്ള 12 നിർദ്ദേശങ്ങൾ പാലിച്ച് കാണിക്കാൻ ബാധ്യസ്ഥരായ വൈദികരുടെ ജീവിത രീതികളെ ഉറ്റുനോക്കുന്ന വിശ്വാസികളെ നിരാശപ്പെടാൻ ഇടവരുത്തില്ല എന്ന് വിശ്വസിക്കട്ടെ. ഭൂമി കുംഭകോണവും ക്വാറി ബിസിനസ്സും പെൺവേട്ടയും പണ അഴിമതിയും കന്യാസ്ത്രീ മരണങ്ങളിൽ എടുക്കുന്ന നിലപാടുകളും
ഫ്രാങ്കോ എന്ന അധമനെ സംരക്ഷിച്ചതും സ്റ്റെഫിയെയും കോട്ടൂരാനും സംരക്ഷിച്ചതും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ റോബിൻ വടക്കഞ്ചേരിയെയും സഭ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയതും തുടങ്ങി ക്രിമിനൽ ലോകത്ത് നടക്കാവുന്ന എല്ലാ ആഭാസത്തരത്തിനും നേരിട്ടും ഇടനിലക്കാരായും നിന്ന് ക്രിസ്തുവിനെയും സഭയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും വിശ്വാസികളല്ല, വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന സംഘങ്ങളാണ്. പരിസ്ഥിതിയുടെ ധാർമ്മികത പറയുമ്പോഴും ക്വാറി നടത്തി കോടികൾ ഉണ്ടാക്കി പിടിക്കപ്പെട്ടപ്പോൾ 20 ലക്ഷത്തോളം പിഴയടച്ച് കേസിൽ നിന്ന് രക്ഷപ്പെട്ടതും മണൽ ഖനനം നടത്തി ജയിലിലായതും നേരിട്ടും ബിനാമിയെ മുൻനിർത്തിയും നടത്തുന്ന ക്വാറികളുടെ ഉടമസ്ഥത അവകാശം വച്ചുകൊണ്ടിരിക്കുന്നതും ഒന്നും വിശ്വാസികളല്ല, ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും സഭയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നിങ്ങളിലൂടെയാണ് വിശ്വാസികൾ കണ്ടുപഠിക്കേണ്ടത് എന്ന് മറക്കാതിരിക്കുക. ഈ നവീകരണം എന്നത് നല്ല കാര്യമാണ്. 3 വർഷം അത് കാത്തിരിപ്പിനുള്ള ഒരു സമയവുമാണ്. പക്ഷേ ഇതൊക്കെ ഈ കേരള സഭയിൽ നടപ്പിൽ വരുമോ എന്ന ആശങ്കയിലാണ് വിശ്വാസികൾ. ഏതായാലും കാത്തിരുന്ന് കാണാം. ഐ ട്വൈ ന്യൂസ് ആൻഡ് ഐ ഫോർ ട്രൂത്ത്.